നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് പറയുന്ന അവസ്ഥയാണ് ഇപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളത്. അദ്ദേഹത്തിന് മാത്രമല്ല സർക്കാരിനെമ്പാടും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. എന്തിനു പറയുന്നു, CPMന്റെ പ്രമുഖ നേതാക്കളെ പോലും മുൾമുനയിലാക്കിയിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കാര്യങ്ങളൊക്കെ തന്നെ കടന്നു പോകുന്നത്. തൊടുന്നടത്തെല്ലാം തന്നെ പണി കിട്ടുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്കും. അതിന് തടയിടാൻ എല്ലാവിധ നീക്കങ്ങളും പ്രതിരോധവും അണിയറയിൽ നടത്തുന്നുണ്ട്. അതിനിടയിലാണ് ഇടുത്തി പോലത്തെ വെളിപ്പെടുത്തലും തുറന്നു പറച്ചിലുമായി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രധാന പ്രതികൂടിയായ സ്വപ്ന സുരേഷ് രംഗത്ത് വന്നത്. പിണറായി സർക്കാരിലെ എല്ലാ മന്ത്രിമാരുടെയും അടിവേരിളക്കുന്ന ബോംബായിരുന്നു അവർ പൊട്ടിച്ചത്. ഇതിനെ തടുക്കാൻ പെടാപ്പാട് പെടുമ്പോഴാണ് മറ്റൊരു പണിയുമായി BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ കൂടി കളം നിറഞ്ഞാടുന്നത്. ഇതിനെ തടുക്കാനായി ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആശങ്കയിലാണ് CPM. CPM നേതാക്കൾക്കെതിരെ സ്വപ്ന സുരേഷ് നടത്തിയ വെളിപ്പെടുത്തലുകളിൽ ദേശീയ വനിതാ കമ്മീഷനോട് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും അവർ നടത്തിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും CPM നേതാക്കളായ തോമസ് ഐസക്, കടകംപള്ളി സുരേന്ദ്രൻ, P.ശ്രീരാമകൃഷ്ണൻ എന്നിവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് രേഖാമൂലം വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മയ്ക്കൊരു കത്ത് ശോഭാ സുരേന്ദ്രൻ നൽകിയിരിക്കുന്നത്. സ്വപ്ന നടത്തിയ വെളിപ്പെടുത്തലുകൾ സംബന്ധിച്ച് നേരത്തെ കേന്ദ്ര വനിതാ ശിശുക്ഷേമ സമിതി മന്ത്രിയെയും നേരിൽ കണ്ടിട്ടുണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി വിഷയം ഗൗരവകരമായി തന്നെ പരിഗണിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ്, പ്രത്യാശ തന്നെയാണ് ഇപ്പോൾ അവർ പങ്കുവയ്ക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായുള്ള ഒരു കൂടിക്കാഴ്ചയും ശോഭാ സുരേന്ദ്രൻ കേരള ഹൗസിൽ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകളിൽ ഉൾപ്പെട്ട മാധ്യമ വാർത്തകളും ശോഭാ സുരേന്ദ്രൻ വനിതാ കമ്മീഷന് കൈമാറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് പരിശോധിച്ചുകൊണ്ട് കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള മന്ത്രിമാരായിട്ടുള്ള വ്യക്തികൾ ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഇത്രയധികം ഉപദ്രവിക്കാനായി ശ്രമിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുത്താനാണ് താൻ ഈ നീക്കം നടത്തിയിരിക്കുന്നതെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ദേശീയ വനിതാ കമ്മീഷൻ അടിയന്തര നടപടി ഇതിൽ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും ശോഭ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ ഇതിൽ നടപടി സ്വീകരിച്ചുകൊണ്ട് കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേതാക്കൾക്കെതിരെ പീഡന കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. കേരളത്തിലെ സ്ത്രീകളെ അധികാരത്തിലിരിക്കുന്നവർ വേട്ടയാടുന്നുവെന്നും എത്ര ഉന്നതരായിരുന്നാൽ പോലും നിയമ നടപടി സ്വീകരിച്ചേ മതിയാകുമെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. കൊള്ള നടത്തുന്നവരാണ് കേരളത്തിൽ ഭരണത്തിനുള്ള നേതൃത്വം നൽകുന്നതെന്നും ശോഭയുടെ വാക്കുകളിലൂടെ വ്യക്തമാണ്. എന്നാൽ അതിനിടെ സ്വപ്നയെ വേരോടെ പിഴുതെറിയാനുള്ളൊരു നീക്കം മറുഭാഗത്ത് നടക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. സർക്കാർ പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ലഭിക്കാൻ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികൂടിയായിട്ടുള്ള സ്വപ്ന സുരേഷ് വ്യാജബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ സംഭവത്തിലുള്ള അന്വേഷണം ാണ് നിലവിൽ പോലീസ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കുറ്റപത്രവും സമർപ്പിച്ചിട്ടുണ്ട്. കേസ് അന്വേഷണം നടത്തിയ കന്റോൺമെന്റ് CA തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നാകെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. സ്വപ്നയ്ക്ക് വ്യാജബിരുദ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകിയിട്ടുള്ള അമൃത്സർ സ്വദേശി സച്ചിൻ ദാസിനെ നേരത്തെ തന്നെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ M.ശിവശങ്കർ ഈ കേസിൽ പ്രതിയല്ല എന്നതാണ് മറ്റൊരു വസ്തുത. മഹാരാഷ്ട്രയിലെ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ KSITL സ്വപ്ന ജൂനിയർ കൺസൾട്ടന്റ് അസിയയിൽ ജോലി തരപ്പെടുത്തിയതും. സ്വർണ്ണക്കടത്ത് കേസ് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ വിഷയങ്ങളൊക്കെ തന്നെ ഏവരും കണ്ടെത്തിയത്, അല്ലെങ്കിൽ ഇതിലൊരു അന്വേഷണം നടത്തിയതും. സ്വപ്നയുടെ ബിരുദത്തെ സംബന്ധിച്ചുള്ള സംശയമെന്ന് ഉയർന്നു വന്നത് ശേഷം ബിരുദം ഉള്ളതാണോ എന്ന് പരിശോധിക്കാൻ സർക്കാർ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇക്കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ സാധിച്ചത്. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് നൽകിയ ഉപകരാർ ഉപയോഗിച്ചുകൊണ്ട് വിഷൻ ടെക്നോളജീസിന്റെ ജീവനക്കാരിയായിട്ടാണ് സ്വപ്ന സുരേഷ് ഈ സ്ഥാപനത്തിൽ ജോലി നോക്കിയത്. എന്നാൽ ഈ വർഷം July 20 ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ ഇത്തരമൊരു ഡിഗ്രി തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ തങ്ങൾ നൽകിയിട്ടില്ല എന്ന് കന്റോൺമെന്റ് പോലീസിനെ ഇമെയിലിലൂടെ തന്നെ അറിയിച്ചത്. മാത്രവുമല്ല ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൊമേഴ്സ് കോഴ്സ് നടത്തുന്നില്ല എന്നും സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രജിസ്റ്റർ നമ്പറും റോൾ നമ്പറും യൂണിവേഴ്സിറ്റി പ്രിന്റ് ചെയ്ത് നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റിൽ ഉള്ളതേ അല്ല എന്നും ഇതിലൂടെ അറിയിച്ചിട്ടുണ്ട്. ആ വർഷമോ അല്ലെങ്കിൽ അതിനടുത്ത വർഷങ്ങളിലോ സ്വപ്ന സുരേഷ് എന്ന പേരിൽ ഒരു വിദ്യാർത്ഥി പോലും ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടില്ല എന്നതാണ് പോലീസിന് മനസ്സിലാക്കാനായി സാധിച്ചിട്ടുള്ളത്. സ്വപ്നയുടെ വ്യാജ സർട്ടിഫിക്കറ്റിലെ സീരിയൽ നമ്പർ ഒത്തുനോക്കുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഇതിന് തുല്യമല്ല എന്നാണ് രജിസ്ട്രാർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. യൂണിവേഴ്സിറ്റിയുടെ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ യോഗേഷ് പട്ടേലാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. രേഖാമൂലം തന്നെയാണ് ഈ വിഷയങ്ങളൊക്കെ തന്നെ പോലീസിനെ അറിയിച്ചത്. ഇടനിലക്കാരനായി മറ്റൊരു വ്യക്തി കൂടി ഇതിൽ നിന്നിട്ടുണ്ടെന്നും അതിൽ രാജേന്ദ്രൻ തന്റെ അക്കൗണ്ടിൽ നിന്നും 32,000 രൂപ പ്രതിയുടെ അമൃത്സറിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചതിനെക്കുറിച്ചും പോലീസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സച്ചിൻ ദാസിന്റെ പഞ്ചാബിലെ വസതി പരിശോധിച്ചുകൊണ്ട് കേസിനാവശ്യമായ തെളിവുകളൊക്കെ തന്നെ പോലീസ് സംഘം ശേഖരിച്ചിട്ടുണ്ട്. സച്ചിന്റെ ബാങ്ക് അക്കൗണ്ട് എന്തായിരുന്നാലും ഇപ്പോൾ പോലീസ് മരവിപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. കൂടുതൽ ആളുകൾക്ക് ഇയാൾ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകി എന്നുള്ളത് പോലീസിന് വ്യക്തമായിരിക്കുന്നു. സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ സ്വപ്ന സുരേഷ് നശിപ്പിച്ചു കളഞ്ഞു എന്ന്
ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വപ്നയ്ക്കെതിരെ IPC 201 കൂടി ചുമത്തിയിരിക്കുന്നത്. സ്വപ്ന സുരേഷ് അവിടെ ജൂനിയർ കൺസൾട്ടന്റ് തസ്തികയിൽ ജോലി തരപ്പെടുത്തിയത് വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണെന്നും അത് നിർമ്മിച്ചു നൽകിയത് സച്ചിൻ ദാസ് ആണെന്നും എടുത്തു പറയുകയാണ് കുറ്റപത്രത്തിൽ. നിരവധി സാക്ഷിമൊഴികളും ഇതിനോടൊപ്പം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ രഹസ്യമൊഴികളും പല സ്ഥലങ്ങളിൽ നിന്നും പിടിച്ചെടുത്ത രേഖകളും തൊണ്ടിമുതലും ഒക്കെ തന്നെ ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലബാർ ടൈംസ്.